സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുക അധ്വാനിക്കുക എന്ന മുദ്രാവാക്യവുമായി പ്രാർത്ഥനയ്ക്കും ആത്മീയ ജീവിതത്തിനും അടിത്തറപ്പാകിയ മഹാവിശുദ്ധനാണ് വിശുദ്ധ ബെനഡിക്ട്. ജൂലൈ 11 തിരുസഭ മാതാവ് വിശുദ്ധ ബെനഡിക്റ്റിന്റെ തിരുനാൾ സഹാഘോഷം കൊണ്ടാടുകയും വിശുദ്ധനെ പ്രത്യേകമായി അനുസ്മരിക്കുകയും ചെയ്യുന്ന പുണ്യദിനം. ആരാണ് ഈ മഹാനായ വിശുദ്ധൻ? എങ്ങനെയാണ് അദ്ദേഹം ഈശോയെ അനുഗമിച്ചത്? ഇറ്റലിയിലെ നോർച്ച എന്ന പ്രദേശത്ത് AD 480 അദ്ദേഹം ജനിച്ചത്. ചെറുപ്പം മുതലേ ഈശോയെ ജീവന തുല്യം സ്നേഹിക്കുകയും വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുകയും ചെയ്ത ബെനഡിക്റ്റിന് റോമൻ യുവാക്കളുടെ സുഖലോലുപതയുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെ വന്നു. മഹാത്യാഗിയായ അദ്ദേഹം സുബിയാക്ക പർവ്വത നിരകളിലെ ഒരു ഗുഹയിൽ താമസിച്ച് ഈശോയെ ധ്യാനിച്ചും സ്നേഹിച്ചും ജീവിച്ചു. കാലാന്തരത്തിൽ അദ്ദേഹത്തിന് വിശുദ്ധിയെ പറ്റി അറിഞ്ഞു വന്ന ധാരാളം ദൈവ അന്വേഷകർ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ച് സന്യാസ പരിശീലനം നേടി പാശ്ചാത്യ സന്യാസ ജീവിത രീതിക്ക് ആരംഭം കുറിച്ചു. സമർപ്പണ ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്ന കന്യാവ്രതം, ദാരിദ്ര്യം, അനുസരണം എന്നീ മൂന്ന് വ്രതങ്ങളും സമൂഹ ജീവിതവും സന്യാസ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകങ്ങളാക്കി മാറ്റിയത് വിശുദ്ധ ബെനഡിക്റ്റാണ്. മഹാജ്ഞാനിയും വിശുദ്ധനുമായ അദ്ദേഹം താൻ മരിക്കുന്നതിന് 6 ദിവസം മുമ്പ് തനിക്ക് വേണ്ടിയുള്ള ശവകുടീരം തുറക്കുന്നതിനായി ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം സ്ഥാപിച്ച ബെനഡിക്റ്റൻ സഭയിലൂടെ 24 മാർപ്പാപ്പന്മാരും 4600 മെത്രാന്മാരും 5000 വിശുദ്ധന്മാരുമാണ് തിരുസഭയ്ക്ക് ലോകത്തിന് നൽകുവാൻ ദൈവം വഴിയൊരുക്കിയത്. ദൈവത്തെ അന്വേഷിക്കുക എന്ന ഉപദേശമാണ് അദ്ദേഹം നൽകിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായ നേട്ടങ്ങൾക്ക് ഓടി നടക്കുന്ന നമുക്ക് ഇന്നു മുതൽ ദൈവത്തെ അന്വേഷിക്കുന്നതിനായി ഓടാം. ദൈവത്തെ തേടുന്ന യഥാർത്ഥ ജീവിത രീതിക്ക് നമുക്കും പരിശീലിക്കാം. അധ്വാനം, പ്രാർത്ഥനയും നമുക്കും മുദ്രാവാക്യമാക്കാം. വിശുദ്ധ ബെനഡിക്റ്റിന്റെ ജീവിത മാതൃക കുട്ടികളായി നമുക്ക് പ്രചോദനമാകട്ടെ. എല്ലാവർക്കും നന്ദി.